നമസ്കാരം തീവണ്ടി എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ആദ്യകാലങ്ങളിൽ റെയിൽവേ അഭിമുഖീകരിച്ച വലിയൊരു പ്രശ്നമായിരുന്നു റെയിൽവേ ട്രാക്കുകളെ ഉറപ്പിച്ചു നിർത്തുക എന്നത് ഇത്രയും ഭാരമുള്ള വാഹനം ഇരുമ്പ് പാളത്തിന് മുകളിൽ കൂടി ഓടുമ്പോൾ അവ ഇളകി മാറുക എന്നത് സാധാരണമായിരുന്നു ഈ പാളങ്ങളെ ഉറപ്പിക്കാൻ അവർ പല ശ്രമങ്ങൾ നടത്തി കല്ല് കഷണങ്ങൾക്കു മേലെ ഉറപ്പിച്ചും കോൺക്രീറ്റ് ചെയ്തും അവർ പരീക്ഷണം തുടർന്നു ആദ്യകാലങ്ങളിൽ കല്ലുകഷ്ണങ്ങൾ കൊണ്ട് ഒരുക്കിയ പ്രതലത്തിൽ കല്ലുകട്ടകളിൽ ഇരുമ്പു പാളുകൾ തുളച്ച് കയറ്റി അതിൽ പാളങ്ങൾ ഉറപ്പിച്ചു അവിടെ ഭാരപരിമിതിയും വേഗപരിമിതിയും പ്രശ്നമായി ഇവ വളരെ വേഗം ഇളകി മാറുന്നതും സുരക്ഷയെ ബാധിച്ചു പരീക്ഷണം മരക്കട്ടകളിലേക്ക് മാറ്റി അതിനായി അവർ ഓക്ക് തേക്ക് പോലുള്ള ഭാരം താങ്ങുന്ന മരങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി എന്നാൽ അവ ചിതലരിച്ചും മഴയിൽ കുതിർന്നും സുരക്ഷയ്ക്ക് ഭീഷണിയായി ഇത്തരം മരങ്ങൾ ഓയിൽ സീസൺ ചെയ്ത് അതായത് ഓയിൽ സീസൺഡ് ടിംബർ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഇവ കൂടുതൽ കാലം ഉപയോഗിക്കാനായി എങ്കിൽ കൂടി ഭാരവും വേഗവും വലിയൊരളവ് നിയന്ത്രിക്കേണ്ടി വന്നു ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഈ മരപ്പലകളെ റെയിൽവേ സ്ലീപ്പർ എന്ന് വിളിച്ചപ്പോൾ അമേരിക്കക്കാർ അതിനെ റെയിൽ റോഡ് ടൈ അഥവാ ക്രോസൈറ്റ് എന്ന് വിളിച്ചു റെയിൽവേ ട്രാക്കുകൾക്കായി ലോകത്താകമാനം കോടിക്കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റി ഇന്ത്യൻ റെയിൽവേയുടെ കാര്യവും ഇങ്ങനെ തന്നെയായിരുന്നു തേക്ക് മരങ്ങൾ കൊണ്ടുപോകുന്നതിനായി കേരളത്തിലെ നിലമ്പൂർ കാടുകളിൽ നിന്നും മുറിച്ചു മാറ്റിയത് ലക്ഷക്കണക്കിന് തേക്കു മരങ്ങളായിരുന്നു ഈ തേക്കുമരങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ റെയിൽവേ ഇവിടേക്ക് അറുപത്താറ് കിലോമീറ്റർ ദൂരം വരുന്ന ഒരു റെയിൽവേ ട്രാക്ക് തന്നെ നിർമ്മിച്ചു നിലമ്പൂരിൽ നിന്നും തേക്കുമരങ്ങൾ ഷൊർണൂരെത്തിച്ച് റെയിൽവേയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ് ഓയിൽ സീസൺ ചെയ്ത മര സ്ലീപ്പറുകൾ വർഷങ്ങളോളം ഉപയോഗപ്പെടുത്താനായി പിന്നീട് സ്റ്റീൽ സ്ലീപ്പറുകൾ ഈ സ്ഥാനം ഏറ്റെടുത്തതോടെ വുഡൻ സ്ലീപ്പറുകൾ അപ്രത്യക്ഷമായി തുടങ്ങി ഇതോടെ തേക്കുകളും രക്ഷപ്പെട്ടു ഭാരമേറുകയും വേഗത കൂടുകയും ചെയ്തതോടെ കോൺക്രീറ്റ് സ്ലീപ്പറുകൾ ഉപയോഗപ്പെടുത്തി തുടങ്ങി കോൺക്രീറ്റ് സ്ലീപ്പറുകൾ ഉപയോഗപ്പെടുത്തിയപ്പോൾ ട്രാക്ക് ഫെയിലിയേഴ്സ് വളരെ കുറയ്ക്കാനായി റെയിൽവേ എന്ന ആശയം ഉരുത്തിരിയുമ്പോൾ സ്ലീപ്പർ മാത്രമല്ല പാളങ്ങളും മരത്തടിയിലായിരുന്നു നിർമ്മിച്ചതെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അന്ന് അത്തരം ക്യാരേജുകളെ വലിച്ചു കൊണ്ടുപോയിരുന്നത് മനുഷ്യനോ കുതിരകളോ മറ്റ് മൃഗങ്ങളോ ആയിരുന്നു